ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വീഡിയോ ആദ്യം നമുക്ക് കണ്ടിട്ട് അതിനെ ഒന്ന് റിയാക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സംഭവം എന്താണെന്നറിയോ, കണ്ണിൽ ഒരുമാതിരി അണ കെട്ടി കിണർ പോലെ ആക്കിയതിന് ശേഷം അതിനകത്ത് നീ ഒഴിക്കുന്ന ഒരു പ്രത്യേകതരം ചികിത്സ. ആദ്യം ആ ചികിത്സയുടെ പേരെന്തോന്നറിയോ, നേത്ര തർപ്പൺ. ആദ്യം വീഡിയോയുടെ ഓഡിയോ ഒന്ന് നമുക്ക് ജസ്റ്റ് കേട്ട് നോക്കാം. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ പോലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് കാഴ്ചമങ്ങൽ, ഡ്രൈ ഐസ്, ഇറിറ്റേഷൻ പോലുള്ള ഒരുപാട് ഐ പ്രോബ്ലംസ്. യാതൊരു കെമിക്കൽസും ആഡ് ചെയ്യാതെ നമ്മുടെ കണ്ണുകൾക്ക് സംരക്ഷണം നൽകുന്ന ഏറ്റവും നല്ല ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നേത്ര തർപ്പൺ കണ്ണിന് ചുറ്റും മാവ് കൊണ്ടൊരു ബൗണ്ടറി ഉണ്ടാക്കുന്നു, അതിലേക്ക് ആയുർവേദിക് മെഡിക്കേറ്റഡ് ഗീ ഒഴിക്കുന്നു. പിന്നീട് നിരന്തരമായിട്ട് കണ്ണ് തുറക്കാനും അടയ്ക്കാനും പറയുന്നു. തുടക്കത്തിൽ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായെങ്കിലും പിന്നീട് അതൊക്കെ ശരിയായി 20 മുതൽ 30 മിനിറ്റ് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ്, നെർവ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ തന്നെ നേത്ര തർപ്പൺ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. തലവേദന സ്ഥിരമായി വരുന്നവർ നേത്ര തർപ്പൺ തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം തന്നെ വരുന്നതായിരിക്കും. ഓയിൽ ഒക്കെ റിമൂവ് ചെയ്ത് കണ്ണ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ നിറം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ കണ്ണ് എത്രത്തോളം ക്ലീൻ ആകും എന്നുള്ളത്? നേത്ര തർപ്പൺ. ഓക്കെ, ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. അതായത് കണ്ണിലേക്ക് മാവ് കൊണ്ട് അണ പോലെ കെട്ടിവെച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് നെയ്യ് ഒഴിക്കുന്നു. അത് ആയുർവേദിക് മെഡിക്കേറ്റഡ് നെയ്യ് ആണെന്നാണ് പറയുന്നത്. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് കഴുകി മാറ്റിക്കളയുന്നു. അത് കഴിയുമ്പോഴത്തേക്കും തലവേദന മാറും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരെല്ലാവരും അഡ്വർടൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് കെമിക്കൽ ഫ്രീ. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. നമ്മളിതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു വസ്തു കെമിക്കൽ ഇല്ലാതെ അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കെമിക്കൽ അല്ലാത്തത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ സമ്മാനമുള്ളത് അല്ലെങ്കിൽ മില്യൺ യൂറോസ് ഉള്ള കാര്യം നമ്മൾ ഇതിനു മുമ്പ് തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രൈസ് ദയവായി ക്ലെയിം ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വരുന്നത് എന്താണ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള സ്ക്രീൻ ടൈം കൂടുതലുള്ളവർക്ക് അല്ലെങ്കിൽ കാഴ്ച നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടോ? ഈ സ്ട്രെയിൻ മാറ്റാനായിട്ടാണ് ഈ ചികിത്സ ചെയ്യാമെന്ന് പറയുന്നത്. ഈ ചികിത്സയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ സ്ട്രെയിൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് സ്ട്രെയിൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒന്ന് വളരെ അടുത്തായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ഒരു ഫിക്സ്ഡ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് നമ്മൾ വായിക്കുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോക്കുകയോ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ? നമ്മുടെ കണ്ണിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ വളരെ ദൂരെ ഒരു മലയുടെ മുകളിൽ നിന്ന് മറ്റൊരു ദൂരെയുള്ള മലയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ കണ്ണ് ഫോക്കസ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലോട്ടാണ്, അല്ലെങ്കിൽ വളരെ ദൂരത്തേക്കാണ്. അങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഷേപ്പ് ഇതാണ് നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇരിക്കുന്നത്, അതായത് വളരെ തിന്നായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇതിനെ രണ്ടിനെയും ഈ നമ്മുടെ ക്യാമറയിൽ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങിയിട്ടല്ല കണ്ണിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പകരം മുകളിൽ നിന്നുള്ള താഴെ നിന്നുള്ള മസിൽസ് അതിനെ പുഷ് ചെയ്യുകയും അതിൻ്റെ ഷേപ്പ് മാറ്റുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തുള്ളൊരു വസ്തുവിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അത് ബൾജ് ചെയ്തിരിക്കും, ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കുന്ന സമയത്ത് അത് വളരെ തിന്നായിട്ടിരിക്കും. അപ്പോൾ തിന്നായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ മസിൽസ് വളരെ റിലാക്സ്ഡ് ആണ്. നമ്മൾ വളരെ ദൂരെ കാഴ്ചകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിന് കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നതിൻ്റെ കാര്യം അവിടെ മസിൽസിന് അധികം സ്ട്രെയിൻ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ തൊട്ടടുത്ത് കമ്പ്യൂട്ടറിലേക്ക് ഒരു ഫിക്സ്ഡ് ഫോക്കൽ ലെങ്ത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറേ നേരം കൈയൊക്കെ ഒരു മസിലിങ്ങനെ ടെൻസ് ചെയ്ത് ഇറുക്കി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കൈ കഴിക്കും. അതുപോലെയുള്ള കണ്ണ് കഴപ്പാണ് നമ്മൾ ഈ മെയിനായിട്ട് സ്ട്രെയിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നോക്കി വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലിങ്കിങ് റെസ്പോൺസ്, നമ്മളെപ്പോഴും കണ്ണടച്ചും തുറന്നുമാണ് ഇരിക്കുന്നത്, അപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നത് കുറയുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഫോക്കസ്ഡ് ആയിട്ട് വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിങ്ങനെ മിഴിച്ച് തന്നെ നോക്കിക്കൊണ്ടിരിക്കും, കണ്ണ് തുറന്നു വയ്ക്കും. കണ്ണ് തുറന്ന് വയ്ക്കുമ്പോൾ എന്താ പ്രശ്നം? നമ്മുടെ റൂമിൽ നമ്മൾ ഫാൻ ഇടും, എയർ സർക്കുലേഷൻ ഉണ്ടാവും, അപ്പോൾ കണ്ണിനകത്തുള്ള കണ്ണുനീർ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണ് ഭയങ്കര ഡ്രൈ ആവും, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു ഐ സ്ട്രെയിൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ഐ സ്ട്രെയിനിന് പ്രധാന ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ആദ്യത്തേനുള്ള സൊല്യൂഷൻ ശരിക്കും എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടയ്ക്ക് കുറച്ച് നേരം നോക്കിയതിനു ശേഷം കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ദൂരെയുള്ള, നമുക്കിന്നിപ്പോൾ ദൂരെ കാണാനായിട്ട് മലയുടെ മുകളിൽ നിന്ന് പച്ചപ്പോ അല്ലെങ്കിൽ വയലേലകളോ ഒന്നും നോക്കി നിൽക്കാൻ പറ്റില്ല. നമുക്ക് ആ പാടെ ചെയ്യാൻ പറ്റുന്ന വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വലിയ ബിൽഡിങ്സോ ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ടവറുകളോ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വളരെ സ്ട്രെയിൻ ചെയ്തിരിക്കുന്നത് കുറച്ച് നേരം ഇൻഫിനിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ മസിൽസിന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടും, അത്രയേ ഉള്ളൂ. ഒന്ന് നമ്മളൊന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ഞെളിയുന്നതൊക്കെ പോലെ ഒന്ന് നിവരുന്നത് പോലെയുള്ള ആ ഒരു ഫീല് തന്നെ നമ്മുടെ കണ്ണിന് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് നേരം ഡിസ്റ്റൻ്റ് ആയിട്ട് നോക്കിയിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണുനീരിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്.
കണ്ണുനീരിൻ്റെ റോൾ എന്താണ്? കണ്ണിനെ എപ്പോഴും മോയിസ്റ്റ് ആയിട്ട് വെക്കുക. ബേസൽ ടിയേഴ്സ് എന്ന് പറയും. ബേസൽ ടിയേഴ്സിൻ്റെ ഉദ്ദേശം, നമ്മുടെ കണ്ണിൽ എപ്പോഴും ബേസൽ ടിയേഴ്സ് ഉണ്ടാവും, അതൊരിക്കലും ഡ്രൈ ആയിട്ടല്ല ഇരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണിനെ വളരെ ലൂബ്രിക്കേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ കണ്ണുനീർ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം നമ്മൾ കണ്ണടയ്ക്കുമ്പോഴുമാണ് കണ്ണിൻ്റെ ഐ ബോളാണ്, ഐ ഒരു ബോൾ പോലെയാണ്. അപ്പോൾ ആ ബോളിൻ്റെ പുറത്ത് ഓരോ പ്രാവശ്യം കണ്ണടയ്ക്കുമ്പോഴും ആ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ബേസൽ ടിയേഴ്സ് എപ്പോഴും ഉണ്ടാവും. രണ്ടാമത് റിഫ്ലക്സ് ടിയേഴ്സ് എന്ന് പറയുന്നത്, നമ്മളെന്തെങ്കിലും കണ്ണിൽ കരടോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാലും നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ ഒരു കണ്ണുനീരുണ്ടാവും. അപ്പോൾ ആ കണ്ണുനീരും അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ആ ഐബോളിനെ നല്ല മോയിസ്റ്റായിട്ട് വയ്ക്കുക, ഈ കരടിനെ എങ്ങനെയെങ്കിലും വാഷ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ എന്താണോ ഇറിറ്റൻ്റ് ആയിട്ടുള്ളത് അതിനെയൊക്കെ വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. മൂന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇമോഷണൽ ടിയേഴ്സ്, നമ്മൾ കരയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ധാരാളം സന്തോഷം വരുന്ന സമയത്തൊക്കെ കണ്ണ് നിറയുക എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ കണ്ണുനീരിന് ഒരു പ്രധാന റോളുണ്ട്, അത് കൂടുതലും ലൂബ്രിക്കേറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. അതിനകത്ത് വേറെയും ഒരുപാട് കൂടുതലും വെള്ളമാണ്. കണ്ണുനീരിൽ പ്രധാന കണ്ടൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വെള്ളം തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഡിയമാണ്. നമുക്ക് കണ്ണുനീര് നാക്കിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഉപ്പ് രസം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിനകത്ത് ക്ലോറൈഡ് ഉണ്ട്, വളരെ ചെറിയ എമൗണ്ടിൽ മഗ്നീഷ്യം ഉണ്ട്, അങ്ങനെയുള്ള പല ലവണങ്ങളുണ്ട്. അല്ലാതെ ഒരു 1500 പരം പ്രോട്ടീൻ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് കണ്ണുനീര് എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് ഫാറ്റിൻ്റെ ചെറിയ ഒരു അംശമുണ്ട്. ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നാണ് കണ്ണുനീർ. ഇതിൻ്റെ ഉദ്ദേശം അവിടെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ എങ്ങനെയാണോ ഗ്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓയിൽ ചെയ്ത് എണ്ണയിട്ട യന്ത്രം എന്നൊക്കെ പറയില്ലേ, അതുപോലെ കണ്ണിനെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാനുള്ള ധർമ്മമാണ് കണ്ണുനീർ ചെയ്യുന്നതെന്ന്. ഇനി ഇവർ തന്നെ പറയുന്നുണ്ട് കണ്ണിലേക്ക് നെയ്യ് ഒഴിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്നു. അവിടെ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ബേസൽ ടിയേഴ്സ് ഉണ്ട്, റിഫ്ലക്സ് ടിയേഴ്സ് ഉണ്ട്, ഇമോഷണൽ ടിയേഴ്സ് ഉണ്ട്. ഇതിൽ റിഫ്ലക്സ് ടിയേഴ്സ് എന്ന് പറയുന്നത് അതായത് കണ്ണിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ണുനീർ കൊണ്ടാണ് കണ്ണ് അവിടെ വൃത്തിയാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തന്നെ സംഭവിക്കുന്നത്. നമ്മൾ ഈ ബ്ലിങ്ക് ചെയ്യാതെ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? അത് ഡ്രൈ ആവും, അവിടെ കണ്ണുനീരില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ചു കൊടുക്കുക, കണ്ണുനീര് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാവും. ഒരു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്റ്റോമെട്രിക്സിൻ്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 15 മുതൽ 30 ഗാലൻ വരെയാണ് ഒരാൾക്ക് ഒരു വർഷം കണ്ണുനീരുണ്ടാവുക. അപ്പോൾ നമുക്ക് കണ്ണുനീരൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ചു കൊടുക്കുക. കണ്ണടച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും വരും. ഇത് മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കണ്ണിൽ നെയ്യ് ഒഴുകി അണകെട്ടി നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ കണ്ണ് മറ്റേ ഉപ്പൻ്റെ കണ്ണുപോലെ ചുമന്ന് വരാമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ കൊണ്ട് കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്വർടൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തോ നാച്ചുറൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നെയ്യ് കണ്ണിലേക്ക് ഒഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അന്തമിട്ടാണ് ഓരോരുത്തർ അവിടെ പോയി കണ്ണിൽ കിണറും ഉണ്ടാക്കി വെച്ച് കിടന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സൊക്കെ ധാരാളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവം എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്കും നാച്ചുറലി നിങ്ങളുടെ കണ്ണിൽ ഒരു ഇറിറ്റൻ്റ് ഇടുകയാണ്. അപ്പോൾ കൂടുതൽ കണ്ണുനീര് വരും, കുറേ കരയും, അല്ലെങ്കിൽ കുറേ കണ്ണുനീര് വന്നു കഴിയുമ്പോഴേ ആദ്യമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് മറ്റേ ഉപ്പൻ്റെ കണ്ണുപോലെ ചുമന്ന് നിങ്ങൾക്ക് ഇറങ്ങി വരാമെന്നല്ലാതെ അതുകൊണ്ട് കാഴ്ചശക്തി വർദ്ധിക്കും, അല്ലെങ്കിൽ കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് മാറും, അവിടെയുള്ള ഞരമ്പുകൾ നാഡികളെയൊക്കെ അത് സ്ട്രെങ്തൻ ചെയ്യുന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നെയ്യൊന്നും അങ്ങനെ അകത്തിറങ്ങിയൊന്നും അല്ല പോകുന്നത്. നിങ്ങൾക്കറിയാം എന്ത് സാധനം കണ്ണിൽ മരുന്ന്, കണ്ണിലിപ്പോൾ എപ്പോഴെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം അത് മൂക്ക് വഴിയോ അല്ലെങ്കിൽ തൊണ്ട വഴിയോ നമുക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണാം. ഇവ നമ്മുടെ കണ്ണീര് പോകുന്നതും അങ്ങനെയാണ്. ഈ വഴി പോകുന്നല്ലാതെ അതിനകത്ത് എന്തോന്നാണ് പ്രത്യേകിച്ച് ഗുണമുള്ളതെന്നുള്ളത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യം കാണുമ്പോൾ ഇത് അഡ്വർടൈസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ണ് ക്ലിയർ ആവാനൊക്കെ പോയി കണ്ണിൽ ആൾ എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കിടക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. പണ്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കൊക്കിനെ പിടിക്കാനായിട്ട് തലയിൽ ഇങ്ങനെ വെണ്ണ വയ്ക്കുകയോ നെയ്യ് വയ്ക്കുകയോ ചെയ്യുമ്പോൾ കാര്യം എന്താണ്? നെയ്ക്ക് അത് ഒലിച്ചിറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് മൂടിക്കെട്ടുകയും ഞാൻ കാണാൻ പറ്റാതെയോ അപ്പോൾ പോയി പിടിക്കാമെന്ന് പറയുന്നത് അത് കഥയാണോ അത് ഇനി ആൾ ചെയ്യുന്നതാണോ എന്നറിഞ്ഞുകൂടാ. ഇത് സ്വന്തമായിട്ട് കണ്ണിനകത്ത് നെയ്യൂരി ഒഴിക്കുന്ന വേറൊരു ജീവിയും കാണുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇത് കിടക്കുന്നത്. ഈ നേത്ര തർപ്പൺ എന്നൊക്കെ പറഞ്ഞ സാധനമൊന്നും ചെയ്യാനായിട്ട് മുതിരണ്ട. ഈ കണ്ണിൽ ഐ സ്ട്രെയിനാണ് നിങ്ങൾക്ക് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുറത്തുപോയി ഇച്ചിരി ദൂരെയുള്ള ഏതെങ്കിലും വസ്തുക്കളെ നോക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ണ് അടച്ചു കൊടുക്കുക, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചിലവൊന്നും 5 പൈസയുടെ ചിലവില്ലാത്ത കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ണ് അടച്ചു കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് ടിയർ ഡക്റ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് കണ്ണുനീര് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണ് രോഗ വിദഗ്ധനെ പോയി കണ്ടു കഴിഞ്ഞാൽ അവരതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സാധനം തരും. ഇതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും പറയണമെന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ നെയ്യും അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ എന്നൊന്ന് കേൾക്കുമ്പോൾ ചാടിയിറങ്ങി പുറപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതിനകത്ത് സയൻറ്റിഫിക്കായിട്ട് യാതൊരു റീസണും ഇല്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നെയ്യ് കണ്ണിൽ ഒഴിക്കുന്നത് വലിയ സന്തോഷമാണെന്നുണ്ടെങ്കിൽ പോയി ഒഴിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. മറ്റൊരു ശാസ്ത്ര വിഷയമായിട്ട് കാണുന്നവരെ, ഐ എം എ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഔട്ട്.